നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനെതിരെ കോവിലകത്തുമുറി ഡിവിഷനിലെ ആശ്രയ പദ്ധതി ഭക്ഷ്യകിറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണം ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചനയാണെന്ന് സിപിഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ കുന്നാലി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കമ്മാടത്ത് പുത്തൻ വീട്ടിൽ പത്മാവതിയുടെ ഭക്ഷ്യകിറ്റുമായി ബന്ധപ്പെട്ട ആരോപണം ഡിവിഷൻ കൗൺസിലറും ബിജെപി നേതാവുമായ വിജയനാരായണനാണ് ഉന്നയിച്ചത്. ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. കോവിലകത്തുമുറി ഡിവിഷനിൽ ബിജെപി ജയിക്കുകയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതും ഈ കൂട്ടുകെട്ടിന്റെ തുടക്കമായിരുന്നുവെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കക്കാടൻ റഹീം പറഞ്ഞു. കോൺഗ്രസും ബിജെപിയും ഒത്തുചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് അതിന്റെ വസ്തുത ഇതിനകം തന്നെ ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ തന്നെ അത് ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ചില മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കറിയാം, പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിലമ്പൂരിൽ കോൺഗ്രസും ബിജെപിയും ഒത്തുചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ പകൽ പോലെ വ്യക്തമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ ബിജെപി സ്ഥാനാർത്ഥി ജയിക്കാനിടയായ സാഹചര്യം. ആ സാഹചര്യത്തെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അവിടുത്തെ നിലവിലുള്ള കൗൺസിലറുടെ ധാരണ ആശ്രയ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിക്കേണ്ടത് കൗൺസിലർമാരാണ് എന്ന ധാരണയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ആശ്രയ ഗുണഭോക്താക്കൾക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് കിറ്റുകൾ കൊടുക്കുക. ഇതൊന്നുകിൽ ഗുണഭോക്താവ് നേരിട്ടോ ഗുണഭോക്താവ് ഒറ്റക്ക് താമസിക്കുന്ന കുടുംബങ്ങളിൽ CDS അംഗങ്ങളോ ADS അംഗങ്ങളോ ആണ് ഇത് എത്തിക്കാറുള്ളത്. ഈ ഒരു ഉത്തരവാദിത്തം മാത്രമാണ് നിലവിലുണ്ടായിരുന്ന കോലത്തുമുറിയിലെ ADS അംഗങ്ങൾ നിർവഹിച്ചു പോകുന്നത്. അതല്ലാതെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിലല്ല, ആ ഡിവിഷനിലെ ADS മെമ്പറായിരുന്നു കഴിഞ്ഞ തവണയും അരുമ ജയകൃഷ്ണൻ. പിന്നെ വിവരാവകാശ പ്രകാരം ഇവർ കൊടുത്തു കിട്ടി എന്ന് പറയുന്ന പ്രസിദ്ധീകരിക്കുന്ന രേഖകളെല്ലാം വ്യാജമാണ്. ഇപ്പൊ ഞങ്ങളെ കയ്യിലുണ്ടായിട്ട് കാണിച്ചു തരാം. ഇതില് 5 വർഷത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് 1 മാസത്തെ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ആകെ 3-4 ഷീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് അരുമൊപ്പിട്ടുള്ളത്, ബാക്കിയൊക്കെ വ്യാജൊപ്പുകളാണ്. ADS അംഗമായതുകൊണ്ടാണ് അരുമ ജയകൃഷ്ണൻ പത്മാവതിയുടെ വീട്ടിൽ കിറ്റ് എത്തിച്ചു നൽകിയത്. കിറ്റ് കൗൺസിലർമാരാണ് കൊടുക്കേണ്ടത് എന്ന അറിവില്ലായ്മയാണ് ഡിവിഷൻ കൗൺസിലറുടെ ആരോപണത്തിലൂടെ പുറത്തുവന്നത്. വിവരാവകാശ രേഖയിൽ 1-2 സ്ഥലത്ത് മാത്രമാണ് അരുമയുടെ പേരുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ വ്യാജ ഒപ്പുകളാണുള്ളത്. രാഷ്ട്രീയമായും നിയമപരമായും CPM വൈസ് ചെയർപേഴ്സണെതിരെയുള്ള ആരോപണത്തെ നേരിടും. അയൽവാസി തന്നെ അരുമ ജയകൃഷ്ണൻ പത്മാവതിയുടെ വീട്ടിൽ കിറ്റുകൾ വെക്കുന്നത് കണ്ടുവെന്ന് വ്യക്തമാക്കിയതോടെ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതായും റഹീം പറഞ്ഞു. പത്മാവതിക്ക് എത്ര കിറ്റുകൾ 6 വർഷത്തിനിടയിൽ നൽകിയെന്ന ചോദ്യത്തിന് CPM നേതാക്കൾ വ്യക്തമായ മറുപടി നൽകിയില്ല. CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അരുമ ജയകൃഷ്ണനെതിരെ കിറ്റ് വിഷയത്തിൽ കോൺഗ്രസും BJPയും പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കി നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. CPM നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി THരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ V ശ്രീധരൻ, പടവെട്ടി ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.